ഹായ് ഫ്രണ്ട്സ്, ഇതാണ് ജിസ്പ എന്ന് പറയുന്ന ചെറിയൊരു പട്ടണമാണ്. ഹിമാചൽ പ്രദേശിലുള്ള ചെറിയൊരു പട്ടണമാണ് ജിസ്പ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആയിരുന്നു ഇന്നലെ രാത്രിയിൽ നമ്മളുടെ സ്റ്റേ. അപ്പോൾ നമ്മുടെ കൂടെയുള്ള കുറേ പയ്യന്മാരൊക്കെ തിരിച്ചു പോയി. രണ്ട് പേര് മാത്രമേ നമ്മുടെ കൂടെ ഉള്ളൂ. അപ്പോൾ മണാലി വരെ അവർ നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മൾ കണ്ട ഇതുവരെ വന്നത് ആ ദിവസങ്ങളിൽ കൊടുത്ത കാഴ്ചകളല്ല, ആ ബാരൻ ലാൻഡ്സ് ഒക്കെ മാറി ഇതേണ്ട ചെറിയ ചെറിയ പച്ചപ്പൊക്കെ ആയിട്ടുണ്ട്. അതായത് നമ്മുടെ സോൻമാർഗിൽ കണ്ട കാഴ്ചയില്ലേ, അത് തന്നെ. അപ്പോൾ ഞങ്ങളുടെ ആദ്യമായിട്ടുള്ളൊരു ഒരു വലിയ ലോങ് ട്രിപ്പ് എന്ന് തന്നെ പറയായിരുന്നു ഈ ലഡാക്ക് ട്രിപ്പിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ഒരുപാട് പ്ലാൻ ചെയ്തെങ്കിലും പലയിടത്തും പ്ലാനൊക്കെ മിസ്സായിപ്പോയി. അപ്പോൾ ഇപ്പം ശരിക്കും പഠിച്ചു എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത്. അപ്പം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ഈ ട്രിപ്പിൽ നിന്ന്. ഇതെല്ലാം തന്നെ ഈ മണാലി കുളു ഈ ഒരു ടൂറിസം ഏരിയയുടെ ഭാഗമാണ് ഈ ജിസ്പ, ഇനി വരുന്ന കിലോങ് എന്ന് പറയുന്ന പട്ടണമൊക്കെ. അപ്പോൾ ശരിക്കും ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് ഇവിടെ ഒരുപാട് എന്താ പറയുക, പാരാഗ്ലൈഡിങ് ആക്ടിവിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ റിവർ റാഫ്റ്റിങ് അങ്ങനത്തെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ചെയ്യണമെന്നായിരുന്നു ഒരാഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾമോസ്റ്റ് എന്താ പറയുക, ക്ഷീണിതരായിപ്പോയി. ഇവിടുത്തെ ഒരു പ്രധാന കാഴ്ചയാണിത്, അതായത് ഇവരുടെ കൃഷി രീതിയാണ് ഈ കാണുന്നത്. ഇതിനെ ടെറസ് കൾട്ടിവേഷൻ എന്നാണ് പറയുന്നത്, കണ്ടോ? ഇടയ്ക്കിടയ്ക്കുള്ള കാണുന്ന ആ ചെറിയ ചെറിയ വില്ലേജുകളാണ്. അപ്പോൾ അവരുടെ കൃഷിസ്ഥലമാണ് നമ്മൾ ഈ കാണുന്നത്. ശരിക്കും നമ്മൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ലേ മണാലി ഹൈവേയിൽ കൂടിയാണ്. അപ്പോൾ ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള റോഡുകളിലൊന്നായിരുന്നു ഈ ലേ മണാലി ഹൈവേ. ഇന്ത്യയിൽ തന്നെയല്ല, ലോകത്തിലെ തന്നെ. പക്ഷേ ഇപ്പം ഒരുപാട് മാറ്റമുണ്ട്. നമ്മുടെ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഈ റോഡുകളൊക്കെ നല്ല കിടിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്ക് ചില സ്ട്രെച്ചുകളിൽ ഇതുപോലെ മോശമായിട്ടുള്ള ഭാഗങ്ങളുണ്ട്. അപ്പം നമ്മൾ നേരത്തെ കാണിച്ച വില്ലേജസിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വേറെ ബൈ റൂട്ട്സ് ഉണ്ട്. ഈ നമ്മുടെ സൈഡിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ചാന്ദ്ര എന്ന് പറയുന്ന നദിയാണ്, ചാന്ദ്രഭാംഗ എന്ന് പറയുന്ന, പിന്നീട് ചിനാബാവ് എന്നൊരു നദിയാണ്. അപ്പം നമുക്ക് ആ ഉൾപ്രദേശത്തൂടെ പോകണമെന്നുണ്ടെങ്കിൽ വേറെ ബൈ റോഡിലൂടെ കയറി പോകണം. പക്ഷേ നമുക്കിപ്പോൾ അതിനുള്ള സമയമില്ല. നമ്മളുടെ ആ ടൂർ എൻഡ് ചെയ്തോടുകൂടി ആ ഒരു ഡെഡ് ലൈൻ നമുക്ക് എത്ര, നമുക്ക് തിരിച്ചു പോകേണ്ട സമയമൊക്കെ ആവാറായി. അപ്പം ഹിമാചൽ പ്രദേശ് ഞങ്ങൾ അങ്ങനെ ശരിക്കും കണ്ടില്ല. അപ്പോൾ ഈ പോർഷൻസൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീട് ഒരിക്കൽ ഡീറ്റെയിലായിട്ട് വരണമെന്നാണ് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ അതേ നമ്മൾ ലേ മണാലി ഹൈവേ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലേ കഴിഞ്ഞാൽ പിന്നെ ഉള്ള പെട്രോൾ പമ്പ്, അതായത് തണ്ടിയിലെ പെട്രോൾ പമ്പിൻ്റെ അതാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ലേ മണാലി കഴിഞ്ഞാൽ 250 പുറത്ത് കിലോമീറ്ററിന് പുറത്ത് ദൂരം സഞ്ചരിച്ചാൽ മാത്രമേ നമുക്കൊരു പമ്പ് കിട്ടുകയുള്ളൂ എന്ന്, നമുക്ക് റീഫിൽ ചെയ്തിട്ട് പോകാം. ഒരുപാട് ട്രക്കിംഗ് ആക്ടിവിറ്റീസൊക്കെ ഉള്ളൊരു ഏരിയ ആണ് ഈ ജിസ്പ കിലോങ് ഏരിയയൊക്കെ. നല്ല രസമാണ് ഇവിടെ ട്രക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പം ഭാവിയിലെ ടൂർ പ്രോഗ്രാമുകൾ ട്രക്കിംഗ് കൂടി ഉൾപ്പെടുത്താൻ ആഗ്രഹമുള്ളവർ ഈ ഹിമാചൽ പ്രദേശിലെ ഈ ജിസ്പ കിലോങ് മണാലി ആ റൂട്ടിലുള്ള ട്രക്കിംഗ് കൂടി ഉൾപ്പെടുത്തണമെന്ന് ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുണ്ട്. കാരണം അത്രയും കിടിലമാണ് ഇവിടെയുള്ള സീനറികളെല്ലാം തന്നെ.
मिलाए किलो पे केजी पर 1 kg 30 rupees। इधर कॉलीफ्लावर और पोटैटो और क्या क्या बन वीट पूरे 5 वयस पणिड़ा अद അങ്ങനെ നമ്മുടെ ട്രിപ്പ് ഏകദേശം അവസാനിക്കാറായി. വേറെ റൈഡേഴ്സിനെയൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ കൂടെയുള്ളവരൊക്കെ കുറേ പേരൊക്കെ തിരിച്ചു പോയി, 2 പേരേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവർ അവരും ഫ്ലൈറ്റിനാണ് തിരിച്ചു പോയത്. ഇവർ റോഡ് ട്രിപ്പ് കന്യാകുമാരി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് കന്യാകുമാരി തന്നെ പോയി എൻഡ് ചെയ്യാനാണ് അവരുടെ തീരുമാനം. അപ്പോൾ നമ്മൾക്കിനി 2 ദിവസം കൂടെ ഉള്ളൂ. അതായത് നമ്മൾ ഡൽഹിയിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്ന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ആക്ച്വലി മണാലി എത്തേണ്ടതായിരുന്നു. നമ്മുടെ 2 ദിവസത്തെ ഇടയ്ക്കൊക്കെ ഗ്യാപ്പ് വന്നുകൊണ്ട് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് മണാലി എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള ഒരു കാര്യം നമുക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം നമ്മൾ രാത്രിയാവും അവിടെ എത്താനായിട്ട്. നമ്മളിനി കയറാൻ പോകുന്നത് പ്രശസ്തമായിട്ടുള്ള റോത്താങ് പാസ് ആണ്. അപ്പോൾ ഈ റോത്താങ്ങിലേക്കുള്ള അവിടെ റോഡ് പണി നടക്കുന്നുണ്ട്. ചെറിയൊരു ഡൈവേർഷൻ ഉണ്ട്. അപ്പോൾ അവിടെയെല്ലാം റോഡിൻ്റെയൊക്കെ അവസ്ഥ വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയാണ്. പക്ഷേ ആ ടോപ്പ് എത്തിക്കഴിഞ്ഞാൽ, റോത്താങ് ടോപ്പ് എത്തിക്കഴിഞ്ഞാൽ അവിടെ നല്ല റോഡാണ്. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഈ ഏരിയയിൽ റോഡിനൊക്കെ ഇഷ്യൂസൊക്കെ ഉള്ളത്. ശരിക്കും റോത്താങ് എന്ന് പറയുന്നത് കിടിലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് പോകുമ്പോൾ തന്നെ നല്ല രീതിയിൽ ആ കോടമഞ്ഞ് കയറി വരുന്നുണ്ട്. ഫുള്ള് നമ്മൾ കോടയിൽ മുങ്ങി നിൽക്കുന്നൊരു സ്ഥലമാണ് നമ്മുടെ റോത്താങ് പാസ് എന്ന് പറയുന്നത്. അപ്പോൾ മുകളിൽ ചെല്ലുമ്പോഴേ നമുക്ക് ആ വ്യൂ കിടിലമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇതുവരെ വന്നുകൊണ്ടിരുന്ന ആ ഒരു ഹൈറ്റല്ല, നമ്മൾ വീണ്ടും നല്ലതുപോലെ ഹൈറ്റ് ഗെയിൻ ചെയ്യുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് തണുപ്പുണ്ട്. തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലഡാക്കിലൊന്നും ഫീൽ ചെയ്ത ആ ഒരു തണുപ്പല്ല. നമ്മുടെ 3 ഹിൽ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ കോടമഞ്ഞ് ഇറങ്ങത്തില്ലേ, ആ ഒരു ഇതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടത് കണ്ടോ, കോടമഞ്ഞ് നമ്മൾ ക്ലൗഡ്സ് പോലെയാണ് നമുക്ക് തോന്നുന്നത്, മഞ്ഞിറങ്ങുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് മുകളിൽ നിന്ന് വന്നവർ പറയുന്നുണ്ട് മുകളിൽ ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം അവിടെ എന്തായിരിക്കും സീനറി എന്ന്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിമാചൽ പ്രദേശ് റീജിയനിൽ തന്നെ ഏറ്റവും ആദ്യം മഞ്ഞ് വീഴുന്ന ഒരു പാസാണ് ഈ റോത്താങ്. നമ്മൾ എത്തി. നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് പേര് കുളു മണാലി ടൂറിനൊക്കെ വരാറുണ്ട്, കപ്പിൾസായിട്ടൊക്കെ ഹണിമൂൺ ടൂറിനൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ കുളു മണാലി ടൂറിലൊക്കെ മിക്കവാറും എല്ലാ ആൾക്കാരും ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ് റോത്താങ് എന്ന് പറയുന്നത്. ഇപ്പം പ്രത്യേകിച്ചൊന്നുമല്ല, ഈ ഒരു കിഡ്ലൻ സീനറിയൊക്കെ കൊണ്ട് തന്നെയാണ്. അപ്പം എന്തായാലും കുളു മണാലി എത്തുന്നവർ റോത്താങ് അവരുടെ ലിസ്റ്റ് ഉൾപ്പെട്ടതല്ല എങ്കിലും കൂടി ഒന്ന് സന്ദർശിക്കാൻ ശ്രമിക്കുക. അത്രയും കിഡിലും കാഴ്ചകളാണ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുക. പിന്നെ ഉള്ളത് ഇവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ട്. 100 രൂപയ്ക്കൊക്കെ നല്ല സാഫ്രോണൊക്കെ തരാമെന്നൊക്കെ അവർ പറയും. പക്ഷേ അതൊക്കെ ഫേക്കാണ്, അപ്പോൾ അതിൽ നിന്നും കൊണ്ട് തല വെച്ച് കൊടുക്കരുത്.
അങ്ങനെ റോത്താങ്ങിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ മടങ്ങുകയാണ്. അതായത് മണാലിയിലേക്കാണ് ഈ വഴി ലീഡ് ചെയ്യുന്നത്. പിന്നെ പാസ് ഇറങ്ങാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇടയ്ക്കൊക്കെ റോഡ് നല്ല അത്ര കണ്ടീഷൻ ആയിരുന്നില്ല. പനലായിരുന്നു, നല്ല പനലായിരുന്നു എന്ന് വെച്ചാൽ ചളിയും എല്ലാം കൂടെ മിക്സ് ആയിരുന്നു. കുറേ നേരം ബ്ലോക്കിൽ പെട്ടു. പിന്നെ വേണ്ട ഈ കാണുന്ന പോലെ മഞ്ഞ് ഇറങ്ങുന്നതുകൊണ്ട് പലതും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം പിന്നീട് ഇവിടുത്തെ കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള റൈഡും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ പോണി റൈഡുണ്ട്, സിപ്പ് ലൈനുണ്ട്, പാരാഗ്ലൈഡിംഗ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലിടയ്ക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് പാരാഗ്ലൈഡിംഗ് ഒക്കെ നടത്തുന്നത്. ഇതേ കണ്ട റോഡ് കൺസ്ട്രക്ഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ വണ്ടികളൊക്കെ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മെല്ലെ പോകാനേ പറ്റത്തുള്ളൂ. വേണ്ട മഞ്ഞ് നല്ലതുപോലെ ഇവിടെയൊക്കെ ഇറങ്ങി നല്ലതുപോലെ കവർ ചെയ്ത് കിടക്കുകയാണ്. ഒരു ഡിസംബർ മാസം നമ്മുടെ മൂന്നാറോ അല്ലെങ്കിൽ വയനാടിലോ ഒക്കെ പോകുന്ന അതേ ഒരു ഫീലിംഗ് ആണ് ഇപ്പം നമുക്കുള്ളത്. ആ കോട അത്രയ്ക്ക് നമ്മുടെ കേരളം എന്താ പറയുക ഗൃഹാതുരത്വം എന്നൊക്കെ പറയത്തില്ല ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അതേ നമ്മൾ റോത്താങ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം പാരാഗ്ലൈഡിങ്ങിൻ്റെ ഒത്തിരി സ്റ്റേഷൻസ് ഉണ്ട്. പാരാഗ്ലൈഡിങ് മാത്രമല്ല സിപ്പ് ലൈന് അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിന് 3000 രൂപ തൊട്ടാണ് ഇവർ പറയുന്നത്. പിന്നെ നമ്മൾ ബാർഗെയിൻ ചെയ്യുമ്പോൾ അവർ ഏറെക്കുറെയൊക്കെ കുറച്ച് തരും. പക്ഷേ എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവർ പെർമിറ്റ് ഉള്ളവരാണോ എന്നൊക്കെ നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. പിന്നെ ഓൺലൈൻ വഴി ബുക്കിംഗ് ഉണ്ടെന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അതൊക്കെ എത്ര മാത്രം നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട് പാരാഗ്ലൈഡിങ് ചെയ്യുന്നവർ. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ അങ്ങനെ ചെയ്യുമ്പം അതൊരു പ്രത്യേക അനുഭവമായിരിക്കും. ഈ വർഷം ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഫ്ലാഷ് ഫ്ലഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേയധികം റോഡും ഒക്കെ നഷ്ടപ്പെട്ടു. ആ ഒരു റോഡ് നഷ്ടപ്പെട്ട നമ്മളെയാണ് ശരിക്കും ബാധിച്ചത്. നമ്മുടെ സമയമാണ് ഒരുപാട് വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് ഉച്ചയാകുമ്പോഴത്തെങ്കിലും മണാലി എത്തുന്ന പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇവിടുത്തെ റോഡ് ബ്ലോക്കേഡും ഈ കണ്ടീഷൻസൊക്കെ കാരണം ഉച്ചയ്ക്ക് എത്തുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.
ഫോട്ടോഗ്രാഫി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ നല്ല നല്ല ഒത്തിരി സ്പോട്ടുകളുണ്ട്, നല്ല കാഴ്ചകളാണ്. റോത്താങ് ഇറങ്ങി താഴെ വന്നപ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ്, നല്ല രസമാണ് കാഴ്ചകളൊക്കെ കാണാൻ. പക്ഷേ ആ മഞ്ഞിൻ്റെ തണുപ്പ് നമുക്ക് ഇവിടെ അങ്ങനെ അനുഭവപ്പെടാനൊന്നുമില്ല. കിടിലും ലൊക്കേഷൻസ് ആണ് എന്തായാലും ആ ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ. അപ്പോൾ ഞങ്ങളും കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്ത് ഈ കാഴ്ചകളൊക്കെ കണ്ടു നിന്നു. അപ്പോൾ ഇന്ന് മണാലിയിൽ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യണ്ടേ? അപ്പോൾ മണാലിയിൽ വരുന്ന മലയാളികൾ സ്റ്റേ ചെയ്യുന്നൊരു സ്ഥലമുണ്ട്, പ്രത്യേകിച്ച് റൈഡേഴ്സൊക്കെ പ്രിഫർ ചെയ്യുന്ന സ്ഥലമുണ്ട്, അതാണ് മല്ലൂസിങ്സ് ഇൻ എന്ന് പറയും. നമ്മുടെ കണ്ണൂർക്കാരനായിട്ടുള്ള നന്ദൻ ചേട്ടനാണ് അതിൻ്റെ പ്രൊപ്രൈറ്റർ. അപ്പം നമ്മൾ നന്ദൻ ചേട്ടനെയൊക്കെ വിളിച്ചിരുന്നു, അപ്പോൾ അവിടെ റൂംസ് അവൈലബിൾ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളെന്തായാലും നന്ദൻ ചേട്ടൻ്റെ മല്ലൂസിങ് ഇന്നിലേക്കാണ് ഇനി പോകുന്നത്. നമ്മളിപ്പോൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒത്തിരി ഫ്രൂട്ട്സിൻ്റെ കൾട്ടിവേഷൻ ഉള്ള സ്ഥലത്തൂടെയാണ്. അപ്പോൾ രണ്ട് സൈഡിലും ഇതുപോലെ ആപ്പിളിൻ്റെ ഒത്തിരി മരങ്ങളുണ്ട്. പിന്നെ ചെറിയ ചെറിയ പ്ലോട്ടുകളിൽ സ്ട്രോബെറീസ് ഉണ്ട്, അതുപോലെ തന്നെ മുന്തിരി. പിന്നീട് എടുത്ത് പറയാനുള്ളത് നമ്മുടെ പൊമഗ്രാനൈറ്റ് ഇല്ലേ, നമ്മുടെ അനാറ് എന്താ പറയുക, മാതളം, അത് അങ്ങനെ ഒത്തിരിയും കൾട്ടിവേഷൻസ് ഇവിടെ എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ നീർച്ചാലുകൾ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. അപ്പോൾ അവരുടെ കൾട്ടിവേഷൻ അവരുടെ ഫീൽഡിലേക്ക് വേണ്ടെന്നുള്ള വാട്ടർ സപ്ലൈക്ക് വേണ്ടിയിട്ട് അവർ തന്നെ ചെയ്തിരിക്കുന്നതാണത്. അപ്പോൾ നമുക്കിങ്ങനെ പോകുമ്പം തന്നെ അറിയാം ആ ഫ്രൂട്ട്സിൻ്റെ അങ്ങനെ കുറേ ഒരു പ്രത്യേക മണമാണ് ഇതിലേക്കൂടെ ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ. ഇതാണ് പ്രശസ്തമായിട്ടുള്ള മണാലി നഗരം. ഇതിപ്പം ഓൾഡ് മണാലിയാണ്, ശരിക്കും നമുക്ക് ന്യൂ മണാലിയിലേക്ക് ആണ് പോകേണ്ടത്. അവിടെയാണ് നമ്മുടെ റൂമൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും കുറേ നാളായി നമ്മുടെ കേരള ഫുഡൊക്കെ അടിച്ചിട്ട്. അപ്പോൾ ഇന്നെന്തായാലും മല്ലൂസിങ്ങിൽ പോയിട്ട് നല്ല രീതിയിൽ കേരള ഫുഡൊക്കെ അടിക്കണം. അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പ്ലാനുകൾ. അങ്ങനെ അതേ ഞങ്ങളുടെ ട്രിപ്പൊക്കെ ഏകദേശം ഇങ്ങനെ അവസാനിക്കാറായി. അപ്പം ഇന്ന് മണാലി എന്തായാലും കാണാൻ പറ്റത്തില്ല, കാരണം ഞങ്ങളെല്ലാവരും അത്രയ്ക്ക് ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.